കെ സുധാകരെ താങ്കൾ ഒരു വിഡ്ഢിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. താങ്കൾ അല്ലാതെ മറ്റാരെങ്കിലും ഇതുപോലെ ഒരു വിഡ്ഢിത്തം കാണിക്കുമോ? തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുക്കുമോ? തോൽക്കുമെന്ന് 100% ഉറപ്പിച്ചാണ് ഇന്ദിരാഗാന്ധി സഹകരണ സംഘത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ മമ്പറം താങ്കളെ വെല്ലുവിളിച്ചത്. മമ്പറം അതൊരു പരീക്ഷണമായി കണ്ടു. കൂടെ എത്ര പേരുണ്ടാകും എന്ന വിവരമറിയാൻ അയാളത് ഫലപ്രദമായി ഉപയോഗിച്ചു. 1740 വോട്ടിൽ 756 എണ്ണം പിടിച്ചു എന്നത് കണ്ണൂർ കോൺഗ്രസിനെ പറ്റി എന്തെങ്കിലും അറിയാവുന്നവർ മോശമാണെന്ന് പറയുകയില്ല. കണ്ണൂരിലെ കോൺഗ്രസുകാർ അനുഭവിച്ചിട്ടുള്ളത് അതുക്കും മേലെയാണ്. ഇത്രയും കാടിളക്കി പ്രചരണം നടത്തിയിട്ടും 1740 വോട്ടാണ് പോൾ ചെയ്തത്. ഇത് സുധാകരൻ്റെ പരാജയമാണ്, സംശയമുണ്ടോ? മമ്പറം രഹസ്യമായി കൂടെ നിൽക്കുന്ന തൻ്റെ സ്വന്തം അനുയായികളോട് പറഞ്ഞിരുന്നത് ഭയമുള്ളവർ വോട്ട് ചെയ്യാൻ വരണ്ട എന്നാണ്. ഒരു രീതിയിലുമുള്ള പ്രചാരണവും മമ്പറം നടത്തിയില്ല. നടത്തിയ പ്രചാരണമോ? വളരെ പേരിനു വേണ്ടി മാത്രം. മറിച്ച് സുധാകരൻ 100 വരുന്ന മണ്ഡലം കമ്മിറ്റികളിലും സമ്മർദ്ദം ചെലുത്തി. അവരെ കൊണ്ട് മമ്പറം ഇത് CPM തീറു നൽകുന്നു, വോട്ടർമാരെ ബോധവൽക്കരിപ്പിച്ചു. എന്നിട്ടും ആകെ പോൾ ചെയ്തത് 1740 വോട്ട് മാത്രം. ഇതുകൊണ്ടാണ് പറഞ്ഞത് സുധാകരൻ വിഡ്ഢിയാണെന്ന്. മമ്പറം എറിഞ്ഞ ചൂണ്ടയിൽ സുധാകരൻ കൊത്തി. കേവലം കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മമ്പറം സുധാകരൻ്റെ ഒപ്പം വളർന്ന സംസ്ഥാന നേതാവായി. മമ്പറത്തിന് ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ചുളിവിൽ സുധാകരൻ്റെ ചെലവിൽ മമ്പറം ആള് കളിച്ചു, അണികളും ഹാപ്പി. മമ്പറത്തിനെ മലർത്തിയടിച്ച സന്തോഷത്തിലാണ് സുധാകരനും കൂട്ടരും. കേരളത്തിൽ കമ്മ്യൂണിസം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് കണ്ണൂർ. ആലപ്പുഴയാണ് കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ലമെന്നും കമ്മ്യൂണിസം കൊടികുത്തി വാഴുന്ന ഇടമെന്നും എല്ലാം പറയുന്നുവെങ്കിലും കമ്മ്യൂണിസം കേരളത്തിൽ വേര് പിടിച്ചത് ശരിക്കും മലബാറിലാണ്, അത് കണ്ണൂരാണ്. മധ്യ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നിറഞ്ഞ മലബാറിൽ കമ്മ്യൂണിസത്തിൻ്റെ തിക്തഫലങ്ങൾ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കുടിയേറ്റ കർഷകർ കടുവായിക്ക് തലയും പാമ്പിന് കാലും കൊടുത്ത് കൃഷിയിടങ്ങളിൽ കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലിട്ട് ജീവിക്കുമ്പോൾ അതിൽ കൂടുതൽ ഭീതിയോടെ അവർ നോക്കിക്കണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്. കമ്മ്യൂണിസത്തിൻ്റെ നല്ല വശങ്ങളെക്കാൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ധാർഷ്ട്യം കണ്ട് വളർന്നവരാണ് മലബാറിലെ കുടിയേറ്റക്കാർ. പകലന്തിയോളം പണിയെടുത്ത് ഉള്ള കഞ്ഞിയും പുഴുക്കും കഴിച്ച് ഒന്ന് നടുനിവർത്താമെന്ന് കരുതി വീട്ടിലെത്തുന്ന കർഷകർ കേൾക്കുന്നത് LC ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ്. വൈകിട്ട് 5 മണിക്ക് കവലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ഇൻഡാസ്. നിശ്ചിത എണ്ണം വീട്ടുകാർക്ക് ഒരു നോട്ടക്കാരൻ എന്ന നിലയിൽ വരാത്തവരുടെ കണക്കെടുക്കാൻ പാർട്ടിക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനെ തെരഞ്ഞുപിടിച്ച് പിറ്റേ ദിവസം മുതൽ ഉപദ്രവം തുടങ്ങും. നിസ്സഹകരണമാണ് ആദ്യം ഇനം. തുടർന്ന് ഊരുവിലക്ക് മുതൽ ദേഹോപദ്രവം വരെ ഒരുപാട് ശിക്ഷണ നടപടികളുണ്ട്. എന്ത് ചെയ്യാം? ജീവിതം വഴിമുട്ടി നാട്ടിൽ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി നാട്ടുകാരെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് മലബാറിലെത്തി മലമ്പനി മൂലം ഭാര്യയോ ഭർത്താവോ മരിച്ച കർഷകൻ അന്നത്തെ കാലത്തുള്ള 5ഓ 6ഓ പിള്ളേരെ പട്ടിണിക്കിടാതിരിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ ഉള്ള പ്രതിസന്ധിയാണ് നേരത്തെ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് കുടിയേറ്റ കർഷകർ എല്ലാവരും കൂടിയാലോചിച്ച് ഒരുമിച്ച് നിന്ന് പണിയെടുക്കാൻ തീരുമാനിക്കുന്നത്. കുടിയേറ്റ കർഷകരിൽ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിന്ന് കാണുന്ന ഇരിക്കൂർ നിയോജകമണ്ഡലം, കണ്ണൂർ ജില്ലയിലെ. 1972 കേരള കോൺഗ്രസിൻ്റെ സഹായത്തോടെ സഖാവ് E.K. നായനാർ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയതൊഴിച്ചാൽ ഇന്ന് വരെ കോൺഗ്രസ്സുകാരൻ മാത്രം അവിടെ ജയിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. ജനം വെറുത്തിട്ടും പ്രാദേശിക കോൺഗ്രസ്സുകാർ എതിർത്തിട്ടും 2016 വരെ KC ജോസഫ് തന്നെ ജയിച്ചതും 2021 കോൺഗ്രസ്സിനുള്ളിൽ വലിയ രീതിയിലുള്ള കലാപം വരെ ഉണ്ടായിട്ടും അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ജയിച്ചു കയറിയതും കുടിയേറ്റക്കാരുടെ ഈ ഭീതിയും കമ്മ്യൂണിസത്തോടുള്ള വെറുപ്പും എതിർപ്പുമാണ്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും ആഭ്യന്തര കലഹവും ഉണ്ടായിരുന്നുവെങ്കിലും വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ കർഷകൻ കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന അവരുടെ പേടി പുറത്തെടുക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പാട്ടും പാടി ജയിക്കും. ഇത്രയും പറഞ്ഞത് കണ്ണൂരിൻ്റെ അവസ്ഥ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കേട്ടറിവല്ല, കൊണ്ടറിവാണ് അവരെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇത് നന്നായി അറിയാവുന്ന ഒരാളാണ് മമ്പറം ദിവാകരൻ. കോൺഗ്രസ്സുകാർ ഒന്നിച്ചു നിൽക്കുമെന്നും താൻ തന്നെ കഴിഞ്ഞ 29 വർഷമായി കൊണ്ടു നടന്നിരുന്ന സംഘം തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കിയാണ് മമ്പറം കളത്തിലിറങ്ങിയത്. കീഴടങ്ങൽ രാഷ്ട്രീയം ചേവകന് ചേർന്നതല്ല. അതിനാൽ സുധാകരൻ്റെ ഒത്തുതീർപ്പ് ഫോർമുകളൊന്നും മമ്പറം സമ്മതിച്ചില്ല. മാത്രമല്ല, പടവെട്ടി രക്തസാക്ഷിയാകാൻ സാധിച്ചാൽ മുൻപോട്ടുള്ള യാത്രയിൽ അത് വലിയ ഗുണം ചെയ്യുമെന്ന് മമ്പറം മനസ്സിൽ കണ്ടു. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ച അതേ തന്ത്രമാണ്
ഇത്തവണ സുധാകരൻ പൈറ്റിയത്. സുധാകരൻ ഇറക്കി വിട്ട തുറുപ്പിച്ചിട്ടതാണ്. വോട്ട് ചെയ്യാൻ വന്നാൽ ഫലം വേറെ ആയിരിക്കുമെന്ന് സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ പാർട്ടി ഭാരവാഹികളെ കൊണ്ട് സ്വന്തം പേരിൽ കെ എസ് ബ്രിഗേഡ് എന്ന ഗുണ്ടാപ്പടയെ കൊണ്ടും ഓരോ വോട്ടറെയും നേരിൽ കണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ 5200ൽ മൂന്നിലൊന്ന് വരുന്ന 1780 വോട്ടുകളുടെ പ്രസക്തി. ശരിക്കു പറഞ്ഞാൽ ഏതാണ്ട് 3500 വോട്ടുകൾ ഭീഷണിപ്പെടുത്തി അകറ്റി നിർത്തി പോളിംഗ് നടത്തിയില്ല. ഈ വോട്ടുകൾ യഥാർത്ഥത്തിൽ മമ്പറത്തിനും കൂട്ടർക്കും കിട്ടിയതാണ്. മമ്പറം പ്രതീക്ഷിച്ചിരുന്നതാണ് സുധാകരൻ തറപ്പണി കാണിക്കുമെന്ന്. അതിനെ അതിജീവിക്കാൻ കണ്ണൂരിലെ കോൺഗ്രസ്സുകാരന് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കീഴടങ്ങാതെ മത്സരിച്ച് തോറ്റ് രക്തസാക്ഷിയാകാമെന്ന് മമ്പറം തീരുമാനിച്ചത്. വിജയകരമായ ഒരു തോൽവി മമ്പറം ചോദിച്ചു വാങ്ങി. ഈ തെരഞ്ഞെടുപ്പിലൂടെ മമ്പറം കണ്ട മറ്റൊരു കാര്യം കെ സുധാകരൻ ആരാണെന്ന് കോൺഗ്രസ്സുകാരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം എന്നുള്ളതായിരുന്നു. ഒത്തുതീർപ്പിന് വഴങ്ങി കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഇത് സാധിക്കില്ലായിരുന്നു. സുധാകരൻ്റെ മരുമകൻ്റെ നേതൃത്വത്തിൽ കെ എസ് ബ്രിഗേഡ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഒളിപ്പോരും ചിറക്കൽ രാജകുടുംബത്തിൽ നിന്നും കെ കരുണാകരൻ സ്മാരകത്തിന് വേണ്ടി വസ്തുക്കൾ കച്ചവടം ചെയ്തതും അതിനുവേണ്ടി കോടികൾ പിരിച്ചതും കണ്ണൂർ എഡിയു പാർക്ക് എന്ന് പറഞ്ഞ് വകമാറ്റി അടിച്ചു മാറ്റിയതും ജനങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ മമ്പറത്തിന് സാധിച്ചു. കണ്ണൂർ ഡി സി സി ഓഫീസ് പണിയാനാണെന്ന് പറഞ്ഞ് ഒരു വ്യാഴവട്ടക്കാലം പലകുറി പിരിവ് നടത്തിയതും അതിൽ നിന്നും വലിയ കോടികൾ അടിച്ചു മാറ്റിയതും ജനത്തെ ഓർമ്മിപ്പിച്ചു. വിമർശകരുടെ വായടപ്പിക്കാൻ ഇടയ്ക്ക് പണി തീർത്തുവെങ്കിലും ഡി സി സി ഓഫീസ് പണിതീർത്ത വകയിലുള്ള കടം വീട്ടാൻ ഇപ്പോഴും പലയിടത്തും പിരിവ് നടക്കുന്നു എന്നുള്ള കാര്യം ജനത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തി. അത് മമ്പറത്തിൻ്റെ വിജയം തന്നെയാണ്. 1984 ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മത്തെ അവഹേളിച്ചത് കോൺഗ്രസ്സുകാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. യുവജനതയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ എം കമലത്തോടൊപ്പം കോൺഗ്രസിൽ വന്ന സുധാകരനെ കൂടെ നിന്ന് കയ്യും മെയ്യും മറന്ന് സഹായിച്ചത് മമ്പറമായിരുന്നു. ആ മമ്പറത്തിന് സുധാകരൻ്റെ മർമ്മമറിയാം. പാർട്ടിയുടെ പേരിൽ പിരിവ് നടത്താൻ ജനതാ പാർട്ടിയേക്കാൾ നല്ലത് കോൺഗ്രസ്സാണ് എന്നും കോൺഗ്രസ്സുകാരെ ഒന്നിച്ചു നിർത്താൻ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം പറഞ്ഞാൽ മതിയെന്നും സുധാകരന് നന്നായി അറിയാം. കമ്മ്യൂണിസ്റ്റുകാരെ, പ്രത്യേകിച്ച് പിണറായിയെ അപമാനിച്ച് കഥ പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുമെന്നും പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് പരിമിതികൾ ഉള്ളതിനാൽ പിണറായിക്കെതിരെ എന്തു പറഞ്ഞാലും പ്രതികരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പഴയ ബ്രണ്ണൻ കോളേജ് കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ സുധാകരൻ ധൈര്യം കാണിച്ചത്. എന്നാൽ പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി എന്ന നിലയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പിണറായി അന്ന് വൈകിട്ട് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞതോടുകൂടി ആർക്കും ഒരു മടിയുമില്ലാതെ കീഴടങ്ങുന്ന അടവ് സുധാകരൻ ഒരിക്കൽ കൂടി പുറത്തെടുത്തു. 100 കോടി രൂപയും അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ സീറ്റും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവും തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബി ജെ പിയിൽ ചേരാനുള്ള പദ്ധതി താൽക്കാലികമായി ഉപേക്ഷിച്ചത് എന്നാണ് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത്. അതൊരിക്കൽ കൂടി സാധാരണ കോൺഗ്രസ്സുകാരിലേക്ക് എത്തിക്കാൻ മമ്പറത്തിന് കഴിഞ്ഞു. കോൺഗ്രസ്സിലെ വിവിധ ഗ്രൂപ്പുകൾ രംഗം നിരീക്ഷിച്ച് മമ്പറത്തിന് വേണ്ട പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ.